ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഷെയ്ക്ക് എഫക്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ടിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും രണ്ട് ലിങ്ക് ആവശ്യമാണ്. പ്രസൻറ്റ് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക്. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് രണ്ടും ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ റൈറ്റ് സൈഡ് പ്രൊജക്റ്റ് എന്ന് അവിടെ കാണുന്നതായിരിക്കും ഒന്ന് കിടക്കുന്നത്. 8-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 8-ാം തീയതിയിലെ ഷെയ്ക്ക് എഫക്റ്റും. ഈ രണ്ട് ലിങ്കുമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത് നോക്കാം. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്ത് അതിനകത്ത് 3 ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. 3 ഫോട്ടോസിനും 3 തരത്തിലുള്ള ഷെയ്ക്ക് എഫക്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡയലോഗ് വരുന്നിടത്ത് കൊടുക്കേണ്ട എഫക്റ്റാണ്. ക്രേസി ക്രിയേഷൻ മലയാളം നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ എഫക്റ്റ് കോപ്പി എടുക്കേണ്ടതാണ്. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. 8-ാം തീയതിയിലെ ബീറ്റ് മാർക്ക് നമ്മൾ ഇവിടെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ആദ്യം കാണുന്ന ഡയലോഗ് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് റെഡ് ലൈൻ ഉണ്ട്. 6 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ എൻഡിങ് വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ ടെക്സ്റ്റ് എടുത്ത ശേഷം ഇതിൻ്റെ ഫോണ്ട് നമുക്ക് നോക്കാം. ഫോണ്ട് നോക്കാമെന്നകത്ത് വലത്തോട്ട് ഡ്രാഗ് ചെയ്യാമെന്നകത്ത് ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ലൈറ്റ് മോസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് കൊടുക്കാം. പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാക്കും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ഡയലോഗ് പറയുന്നതിന് പുറകിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ആയ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് വെച്ച ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളാക്കുന്നു. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ആ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് സോങ്ങിൻ്റെ ജസ്റ്റ് താഴെ കൊണ്ടുവെക്കുക. സോങ്ങിൻ്റെ താഴെ കൊണ്ടുവെക്കുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് മുകളിലായിട്ട് ഡയലോഗ് വരുന്നത്. അതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് വരെ ഡയലോഗ് വരുന്നത്. അവിടെ വരെ ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന ടൈം 6 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. ഒരു ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലാക്കുന്നു. ഫില്ലാക്കിയ ശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുന്നു. വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. മീഡിയ ചെല്ലുന്നു. നമ്മുടെ ഗാലറി കിടക്കുന്ന ഓരോ ഫോട്ടോസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ കോമ്പൻസേഷൻ എഴുതി കൊടുക്കുന്നു. നെക്സ്റ്റ് റെഡ് ലൈൻ ആകുന്നേരത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്തുന്നു. ഇങ്ങനെ എൻഡിങ് വരെ ഫോട്ടോസുകൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഫോട്ടോസുകളുടെ ആവശ്യമാണെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഫോട്ടോസുകളും മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. 3 ഫോട്ടോസുകൾ മാത്രമേ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. ബാക്കി എൻഡിങ് വരെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. 21 സെക്കൻഡ് 42 മില്ലി സെക്കൻഡ് വരെയാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിളിൽ തന്നിട്ട് ഓരോ എഫക്റ്റുകളായിട്ട് കോപ്പി എടുത്ത് കൊടുക്കാം. 6 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് മുതലാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്തിരിക്കും. നമുക്ക് അതിന് തന്നെ ഡയലോഗിൻ്റെ എഫക്റ്റുകൾ കൊടുക്കുക. അതിനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെല്ലുക. ടേബിളിൽ ചെന്നിട്ട് 3-ാമത് കാണുന്ന നമ്മുടെ എഫക്റ്റ് ഉണ്ടല്ലോ, എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തേക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും എഫക്റ്റുകൾ നമ്മൾ കോപ്പി എടുക്കുന്നു. കോപ്പി ടു എഫക്റ്റ് എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം ബാക്ക് അടിക്കുന്നു. ബീറ്റ് മാർക്ക് ടേബിളിൽ വരുന്നു. വന്ന ശേഷം ഡയലോഗ് പറയുന്ന ഓരോ ഡയലോഗിൻ്റെ ലെയറിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഫക്റ്റ് എടുക്കുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ഡയലോഗിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു. ജസ്റ്റ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന പേസ്റ്റ് കൊടുക്കുന്നു. നമ്മൾ ഫസ്റ്റിലെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ എല്ലാ ലെയറിലും പേസ്റ്റ് കൊടുക്കും. ഓരോ ലെയറുമായിട്ട് ഡയലോഗ് പറയുന്ന ഓരോ ലെയറിലും സെലക്ട് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡയലോഗ് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഈ എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഫോട്ടോസിന് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഓരോ ഡയലോഗ് പറയുന്നതും സെലക്ട് ചെയ്യുക, എന്നിട്ട് എഫക്റ്റ് എടുക്കുന്നു, കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഡയലോഗിൻ്റെ എഫക്റ്റുകൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുന്നു. നമുക്കിത് ഫോട്ടോസിൻ്റെ എഫക്റ്റുകളാണ് കോപ്പി എടുക്കാൻ പോകുന്നത്. കറക്റ്റായ ഡയലോഗിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് അതിന് 2-ാമത് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, 2-ാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക. 2-ാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇത്ര എഫക്റ്റുകൾ നമ്മൾ കോപ്പി എടുക്കുന്നു. കോപ്പി ടു എഫക്റ്റ് എടുക്കുക. 2-ാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് കോപ്പി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ ടേബിളിൽ വരിക. പറയുന്ന ടൈമിലുള്ള ഫോട്ടോസിന് മാത്രം അപ്ലൈ കൊടുക്കുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് ഒരു 2 റെഡ് ലൈൻ അടുപ്പിച്ച് വരച്ചൊക്കെ കാണാൻ സാധിക്കും. 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ്.
അത് കഴിഞ്ഞ് വരുന്ന നാല് ഫോട്ടോസിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന നാല് ഫോട്ടോയിൽ ഇനി നോക്കുക, കറക്റ്റാണ്, നാല് ഫോട്ടോയിൽ മാത്രമേ അപ്ലൈ കൊടുക്കാവുള്ളൂ. ഫോട്ടോ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത ഫോട്ടോയും സെലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. കോപ്പി ഓൾറെഡി എടുത്തുകൊണ്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തു മാത്രമായി. അടുത്ത ഫോട്ടോയിലും കറക്റ്റായിട്ട് എഫക്റ്റ് എടുക്കുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. നാലാമത്തെ ഫോട്ടോ ആണ്, മൂന്ന് ഫോട്ടോ കഴിഞ്ഞു, നാലാമത് കടന്ന് ചെറിയ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇത്ര ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ വെക്കുക, നാല് ഫോട്ടോയിൽ മാത്രമേ നമ്മൾ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. ബാക്ക് അടിക്കുക, ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ചെല്ലുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ചെന്ന ശേഷം നമ്മൾ മൂന്നാമത് കാണുന്ന ഫോട്ടോ ഉണ്ട്, മൂന്നാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എണ്ണി നോക്കുക, മൂന്നാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുന്നു, മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ടു എഫക്റ്റ് എടുക്കുന്നു. മൂന്നാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബീറ്റ് മാർക്ക് ടേബിളിൽ വരിക, അതിനുശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഫോട്ടോ കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് മാത്രം അപ്ലൈ ആക്കി, ടൈം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ മാത്രമേ അപ്ലൈ കൊടുക്കാവുള്ളൂ. കറക്റ്റായിട്ട് ടൈം പറഞ്ഞാൽ 14 സെക്കൻഡ് 12 മില്ലി സെക്കൻഡ് മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ ഫോട്ടോസിലും ഈ എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ആദ്യ ഫസ്റ്റ് ലെവൽ മുതൽ അടുത്ത ഫോട്ടോ മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ ഫോട്ടോസിലും കറക്റ്റായിട്ട് അപ്ലൈ വെക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തേക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഈ പ്രൊജക്റ്റ് ചെയ്യാനാവശ്യമായ ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്ക് ആവശ്യമാണ്. പ്രസൻറ്റ് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആടിയിട്ടുണ്ട്. ഫോട്ടോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഫോട്ടോസൊക്കെ മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ എൻഡിങ് വരെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. കൂടിച്ചാണ് കാണിച്ചു വിടുന്നത്, കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻഡിങ് വരെ കാണിക്കാതെ. കറക്റ്റായിട്ട് നിങ്ങൾ ഫോട്ടോ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എഫക്റ്റാണ് കോപ്പി എടുക്കാനുള്ളത്. ഷെയ്ക്ക് എഫക്റ്റിന് ടേബിളിൽ ചെല്ലുക, ഇനി ഒരു ഫോട്ടോയുടെ എഫക്റ്റോട് കോപ്പി എടുത്താൽ മതി. ഫസ്റ്റ് ഫോട്ടോയിൽ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ടു എഫക്റ്റ് എടുക്കുന്നു. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് കോപ്പി എടുത്തിരിക്കുന്നത്. ബീറ്റ് മാർക്ക് ടേബിളിൽ വന്ന ശേഷം എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. അതായത് ആദ്യം കാണുന്ന 6 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് മുതൽ 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. കറക്റ്റായിട്ട് 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോസാണ് നമ്മൾ ആദ്യ ഫസ്റ്റിലത്തെ ഫോട്ടോ എഫക്റ്റ് അപ്ലൈ ചെയ്ത് അവിടം വരെയുള്ള ഫോട്ടോയിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നിടത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആണ്. 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോയിൽ ഈ ഫസ്റ്റിലത്തെ എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മതി. നിങ്ങൾക്ക് ഫോട്ടോസുകൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്, മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും നിലയിക്കുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതെല്ലാം ഓടിച്ചാണ് കാണിച്ചു വിടുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു വിടുന്നത്. 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ് വരെയുള്ള ടൈം വരെയാണ് നമ്മൾ ഈ ഫോട്ടോസിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് എഫക്റ്റ്. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കും. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോയുടെ ആദ്യം വന്ന ശേഷം പ്ലേ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് എല്ലാ എഫക്റ്റും വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഔട്ട്പുട്ട് കണ്ടാലും നിങ്ങൾക്ക് എഫക്റ്റ് എന്തുമാത്രമാണെന്ന് മനസ്സിലാകത്തുള്ളൂ. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് എല്ലാ എഫക്റ്റും കറക്റ്റായിട്ട് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ സേവ് ചെയ്യാനുണ്ട്. സെറ്റിംഗ്സ് ഉണ്ടല്ലോ മുകളിൽ കാണാം, സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് ഉണ്ടല്ലോ, വീഡിയോസ് സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഫുൾ HD സേവ് ആവും നോക്കുക. സേവ് ആയില്ലെങ്കിൽ HD നോക്കുക. HD സേവ് ആയില്ലെങ്കിൽ SD നോക്കുക. ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് സേവ് ആകുന്നതും പലതും പലതരത്തിലായിരിക്കും. സൂട്ടാകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.